റമദാൻ പിരിഞ്ഞു പെരുന്നാൾ അണഞ്ഞു പ്രിയമുള്ള രാവത്തക്ക് പേറിനായി അഴകുള്ള രാവ് അതിലേറെ നോവ് അജപുള്ള മാസം പിരിയുന്നിത സുഖമുള്ള രാഗം ശ്രുതി തീർത്ത താളം സുഹൃതങ്ങൾ പാടി പെരുന്നാളിത റബ്ബിൻ്റെ നോട്ടം റഹ്മത്തിൻ നേട്ടം പരിശുദ്ധ മാസമകലുന്നിത. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. ഈ കോവിഡിൻ്റെയും ഈ ഒരുപാട് പ്രതിസന്ധികളുടെ കൂടെ കടന്നു പോണ ഈ ഒരു സമയത്ത് എല്ലാവർക്കും സുഖം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനല്ലേ ഇപ്പോൾ നമുക്ക് പറ്റുള്ളൂ. റമളാ 30 നോമ്പ് തുറന്നോ പെരുന്നാളിൻ്റെ തലേന്നത്ത് കുറച്ച് ഒരുക്കങ്ങളുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാണ് ഇടാൻ വൈകി. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് എന്തിനായാലും വേണ്ടൊരു ഉസാറ്. അപ്പം ഇങ്ങനെ മടിച്ച് മടിച്ച് നിന്നേനി, പിന്നെ പെതാലും എടുത്ത് വെച്ചല്ലേ. അപ്പോൾ ഞാൻ ഈ തലേന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് പാനാക്കുകയാണ്. പെരുന്നാൾ തലേന്ന് അരിയും പഞ്ചാരിയും പച്ചക്കറികളും ഒക്കെ കൊണ്ടുവന്നിനി. പിന്നെ ആ കൊടുത്ത് കിറ്റും കിട്ടീനി. ഇട്ടവിടൊക്കെ പച്ചക്കറി, തക്കാളി, പച്ചമുളക്, പിന്നെ ഉള്ളിയൊക്കെ ഉള്ള കിറ്റ് കിട്ടീനി. പിന്നെ കുറച്ച് മാങ്ങിയത്, അപ്പം അങ്ങനെ എല്ലാം കൂടി ആയപ്പം കുറച്ച് തോനായി. ഏതായാലും അത് ഓരോന്നോരോന്ന് ഇട്ടാട് പാനക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ പാത്രത്തേട് തക്കാളിയും അതിൻ്റെ കൈക്കാട് പെറുക്കി വെച്ച്, പിന്നെ ഉള്ളിക്കൊട്ടെടുത്ത് ഉള്ളി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിനകത്തേക്കാട് വെക്കുകയാണ്. പിന്നെ എന്താണ്, എല്ലാവരും വർത്തനൊക്കെ പെരുന്നാളൊക്കെ എങ്ങനെ പോയി എല്ലായിരുന്നും? സംഗതികളൊക്കെ കൊണ്ടുവന്ന് നല്ല ഉസാറായി. നമ്മളുള്ളതിനോട് ഓണം പോലെയെന്ന് പറഞ്ഞ മാതിരി പെരൻ്റെ ഒത്തുനിന്ന് കഴിച്ചാണെങ്കിലും ഉള്ളതിൽ നല്ലത് നോക്കി പുതിയാകണ കോലത്തിൽ, കുട്ടികൾക്ക് സന്തോഷമാക്കണ കോലത്തിലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് ഒക്കെ ഒരുങ്ങിയാണ് കേട്ടോ. ഒരുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് തീയിൽ കാണാം. അങ്ങനെ അന്തിക്കുണ്ടല്ലേ നമുക്ക് കൂട്ടത്തക്കും കുടുംബത്തക്കും ഒക്കെ നിങ്ങളെന്താ ഉണ്ടാക്കണേ വെച്ചൊരു ഉച്ചത്തിലൊരു പൊളി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് നോക്കിയപ്പോഴാണ് പല പുതിയ വിവരങ്ങളും കിട്ടണത്. ഒക്കെ വെയ്യാത്തോലായിട്ടും ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയതും പല നമുക്ക് അടുത്തോലും വേണ്ടപ്പെട്ടോലൊക്കെ പല കോലത്തിലും ദുരിതത്തിലാണെന്ന് കേട്ടപ്പോൾ പിന്നെ ആ ഒരു ഊറ്റക്കാണ് പോയി കിട്ടി. ഇതിപ്പോൾ അന്ന് രാവിലത്തൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അന്തിക്കാണിതൊക്കെ സംഭവം. ഏതായാലും നമുക്കുള്ളേക്ക് നല്ലത് വെച്ചായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു പെരുന്നാളാണ് കഴിച്ചു കൂട്ടി ഇങ്ങനെയൊരു കൊല്ലം. അപ്പോൾ ഇതാ രാവിലെ ആണിത് ഇറച്ചി കൊണ്ടുവന്നു ഇനി പോത്ത്. അപ്പോൾ പോത്തുകൊണ്ട് ഒരു ബിരിയാണിയും വെക്കണം, കുറച്ച് വരത്തും വേണം, പിന്നെ കോഴിയുണ്ട്, കോഴി പൊരിച്ചും വേണം. അതപ്പം വിചാരിച്ചത്. അപ്പോൾ പോയി ഞാൻ പുറത്ത് ഉത്തർന്ന് ഞാനും നന്നാക്കുകയാണ്. ഇറച്ചി പുതിയാപ്പിളറിഞ്ഞ് ഞാൻ മുറിച്ച് തരാറിനായിട്ട് അത് വാങ്ങിയായിട്ട് മുറിച്ച് തരികയാണ്. പിന്നെ അപ്പോൾ ഇറച്ചിന്ന് ഇതാ ഞാൻ അതിൻ്റെ പാർട്സും അതേമാതിരി എല്ലും കണ്ടങ്ങളൊക്കെ എന്നിട്ട് മാറ്റിയാണ്, ചെറിയ കഷ്ണങ്ങളൊക്കെ. ഒക്കെ നമുക്ക് എത്തില്ലാത്ത നേരത്തെ ഒരു ചാറക്കാലോ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ അതിന് വലിയ വീര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇറച്ചി ബിരിയാണിക്കുള്ള വലിയ കണ്ടാക്കിയായിട്ട് അതും വരട്ടുള്ളതും ഒക്കെ രണ്ട് ഭാഗമാക്കിയായിട്ടൊക്കെ മുറിച്ച് പാനാക്കിയാണ്. പിന്നെ അതാ നമുക്ക് ഇനി ഇതൊക്കെ കേക്ക് എടുക്കുക. അപ്പോൾ പോയിൻ്റെ ആദ്യം ഒരു കേക്ക് ഇരിക്കട്ടെ. ഇത് ഈ ഒരു കൊട്ടത്താളത്തു നിന്നാണ് ഇറച്ചി മീനൊക്കെ കേൾക്കല്. അപ്പോൾ ഇങ്ങനെ കേക്കിയായിട്ട് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ചോരയുള്ള വെള്ളം ഉണ്ടല്ലോ, അത് കരിയപ്പ് മരത്തിനാണ് പാർന്നും കൊടുക്കും. അത് നല്ലതാണ് കേട്ടോ കരിയപ്പിന് വളമായിട്ട്. ഞാൻ നാളെ വ്ളോഗിൽ തിരുമ്പിയ വെള്ളം പാരിയാറിന്. തിരുമ്പിയ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുള്ള വെള്ളമല്ല കേട്ടോ, നമ്മൾ ഉലിമ്പിയ വെള്ളമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരോ ഒന്ന് കമൻറ്റ് ചോദിച്ചും ചെയ്തിരുന്നു സാബുള്ള വെള്ളം കൊണ്ടുപോയി പറഞ്ഞിട്ട് കരിയപ്പിൻ്റെ എല്ലാവരും ഉണക്കരുത്. അപ്പോൾ ഈ ചോര ഉള്ള വെള്ളം, അതായത് ഇറച്ചും മീനും കേൾക്കുന്ന ആദ്യത്തെ വെള്ളം നല്ലതാണ്, കരിയപ്പിന് നല്ലൊരു വളമാണ്. അതേമാതിരി നമ്മൾ ചായപ്പൊടി ചണ്ടി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കണത് നല്ലതാണ്. പിന്നെ പഴയ കഞ്ഞിൻ്റെ വെള്ളം ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതൊക്കെ കേക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ബിരിയാണിക്കുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിച്ചായിട്ട് പിന്നെ ഫ്രിഡ്ജിക്ക് തന്നെ വെച്ചതൊക്കെ തിളപ്പിച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ കുക്കറിന് നല്ല വേവിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ഞാൻ ഒന്നായിട്ട് തിളപ്പിച്ചെടുത്താണ്. പിന്നെ അതാ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ചീരുള്ളിയൊക്കെ പാടെടുത്തായിട്ട് ഒന്ന് പൊളിച്ച് നന്നാക്കിയിട്ട് ഒരു ചാർക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ കുറച്ച് പെരുജീരകം അങ്ങനെ ഇട്ട് കൊടുത്താണ്. പെരുജീരകം പൊടി ഉണ്ടെങ്കിൽ ആവും മതി, പക്ഷേ ഇതിങ്ങനെ ഒരു പിന്നെ കുറഞ്ഞ ചതവിൽ കിട്ടുമ്പോൾ ഒരു രസമാണ്. പിന്നെ അതാ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മുളകും പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടി ഇടണം. ഇത് ഞാനേ കോഴിക്ക് കായം കൂട്ടാണ് കേട്ടോ. കോഴി ഞാനിങ്ങനെയാണ് വെക്കൽ, ഒന്നായിട്ട് വേവിച്ച് വെക്കും, എന്നിട്ട് പിന്നെ രാവിലെ എടുത്താണ്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ ആവുമ്പേ പിന്നെ ഇതാ കുറച്ച് മല്ലീൻ്റെ ഇല ഇട്ടാണ്. പിന്നെ ഇതിക്ക് വേണ്ടിയത് ഇതാ കരിയേപ്പിൻ്റെ ഇല കൊണ്ടുവന്ന് വെച്ചിനി അതിന് രണ്ടല്ലി ഉരിയായിട്ട് അതും ആണ്ട് ഇട്ട് കൊടുത്തായിട്ട് നല്ലോണമായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല.
നല്ലോ അരച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നല്ലോ അരച്ച് കൊണ്ടുവന്നാൽ ആ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതായിട്ട് അരഞ്ഞ് കിട്ടും, വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്താ അതിക്ക് ഞാൻ ഉപ്പിട്ടൊട്ടില്ലേനല്ല. അപ്പോൾ ഉപ്പും പിന്നെ കുറച്ച് സുർക്കിയും പറഞ്ഞു കൊടുത്തേണ്. സുർക്കാറിന വിനാഗിരിട്ടോ, ഇനി ചെറുനാരങ്ങ നീരാണെങ്കിൽ അവാക്കി കൊടുക്കാം. തൈര് പിന്നെ ഞാനങ്ങനെ കോയിക്ക് ആക്കുകയില്ലേ. ഇനിയിപ്പോൾ ബിരിയാണിക്കാണെങ്കിലൊക്കെ അത് അത്ര നല്ലതല്ല, കോയിയായിട്ട് ചേരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കുകയില്ല. ഇപ്പോൾ അതഞ്ഞി അത് നല്ലോണമായിട്ട് ഇളക്കിയിട്ട് ആ മസാല എല്ലാ ഭാഗത്തേക്കും കൂട്ടണ കൊലത്തിലാക്കിയിട്ട് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തോണ്ട് ഒരു തുള്ളി വെള്ളം പാരൻ്റെ അവസ്ഥയില്ല. പോയി തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങി വന്നു കേട്ടോ. ഇനി ഇതാത് ഒന്നാണ്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അതേമാതിരി ചട്ടി പിടിച്ച് ഇളക്കിയാൽ മതി, അല്ലാതെ ചട്ടൊക്കെ എടുത്ത് ഇളക്കിയില്ലെങ്കിൽ ഉടങ്ങി പോവും. ഇപ്പോൾ അത് ഏകദേശം വറ്റി വന്നാണ്. ഇനി ഒന്നുകൂടി നല്ലോണമായിട്ട് ഇളക്കിയിട്ട് കൊടുത്തായിട്ട് അടുത്തേക്കാം. ഒക്കെ നമ്മൾ ചൂടോടൊക്കെ അടച്ച് മൂടി വെച്ചാട് നീരാവിയൊക്കെ ഇറങ്ങണ കൊലത്ത് വെക്കരുത്. അത് ഇറച്ചി വരത്തിയാണെങ്കിൽ എന്താണെങ്കിലും കേട്ടോ, ഒന്നാണ്ട് ആവി പോയിട്ടേ പിന്നെ ഫ്രിഡ്ജിൽ കൊടുക്കാച്ച് എടുത്തേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചെറുക്കലിച്ച് മൂടിയേക്കണം, ഒന്ന് ചെറുതാക്കിയിട്ട് അങ്ങനെ. ഇനി നമുക്ക് പോത്തുണ്ട് വരട്ടാൻ. അപ്പം അതിക്കുള്ള ഉള്ളികൾ കുറച്ച് തോനെ വേണം. അപ്പം ഞാൻ അടുപ്പത്ത് വെക്കാന്നൊക്കെ ഇനി വിചാരിച്ചിരുന്നത്, അതിൽ പെരുമായത് പിന്നെ തീയെത്തിച്ചാലും പിടിച്ചില്ല. അപ്പം ഇനിയിപ്പോൾ നാളെ ചോറക്കാനാണ് തിരി വിട്ടെന്ന് ഇപ്പോൾ ഒക്കെ ഇവിടെ നിന്ന് തന്നെ അവിടെ ഒപ്പിച്ചിട്ടേ ചേച്ചി. നോമ്പിറക്കുമ്പോൾ ഒക്കെ ഒരു തുള്ളി ചാറയിൽ നിങ്ങോട്ട് ഇറക്കുമാണോ, പോത്ത് വരട്ടിയിട്ട് വേണം ഇനി. അപ്പം അതിനുള്ള ഇതാ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഉണ്ട്. മിക്സിൻ്റെ വലിയ ജാറെടുത്തായിട്ട് അയക്കാണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇഞ്ചിയൊക്കെ ഒന്നാൽ കണ്ട മുറിച്ചിട്ട് കൊടുക്കട്ടെ, അതിലങ്ങോട്ട് പാകമായി കിട്ടണമെങ്കിൽ. ഇവിടെ നല്ലതായിട്ട് അരച്ചെടുത്തായിട്ട് ഇറച്ചിക്കാണ്ട് കായം കൂട്ടണം. അപ്പോൾ ഞാൻ വലിയ കുക്കർ എടുത്തായിട്ട് അതിലാണ് ഇറച്ചി വെക്കണത്. പിന്നെ വേണ്ട ആവുമല്ലോ. അപ്പോൾ ആദ്യം അതാണ് തീമൊക്കെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ വിചാരിച്ച്. അപ്പോൾ ഇത് അരച്ചെടുത്തൊക്കെ പാടെ കൊണ്ടുവന്നിട്ടാണ്. ഇനി അതിക്ക് വേണ്ട എന്താ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പോത്തിറച്ച് വരറ്റുമ്പോൾ ഉലുവ വേണമല്ലോ. അപ്പോൾ കുറച്ച് നല്ലവണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടായ രസമാണ്. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ടാവും. നല്ല മായയുണ്ട് കേട്ടോ പുറത്ത്, എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചുഴലിക്കാറ്റും ന്യൂനമർദ്ദും അതും ഇതുമായിട്ട് എന്തായാലും പരീക്ഷണങ്ങൾക്കൊരു അർഹതയില്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ്. പിന്നെ ഇതാ കരിയേപ്പിൻ്റെ ഇല കൊണ്ടുവന്ന് വെച്ചാൽ അതും രണ്ട് മൂന്ന് അല്ലിയാണ് ഇട്ട് കൊടുത്താണ്. പോത്തല്ലേ, കരിയേപ്പിൻ്റെ ഇലയൊക്കെ കുറച്ച് തോന തന്നെ ഇട്ട് കൊടുക്കുക. അത് തന്നെയാണ് അതിൻ്റെ രസം. ഇപ്പം എല്ലാ മസാലയും ആയിന്. ഇനി ഇതാ ഞാൻ പെരിഞ്ചീരം പൊടിച്ചതില്ലേ, കുരുമുളക് പൊടിച്ചതും ഇല്ലേ ഇനി. അപ്പം ഞാൻ കുറച്ച് മണി മിക്സിൻ്റെ ജാറക്കാണ് ഇട്ടിട്ട് അവിടെ അരച്ചെടുത്താണ്. അപ്പോൾ ഇതൊരു ഒതുക്കിയ കൊലയായിട്ടുള്ളൂ, നല്ല പൊടിയായി അരഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും മതി, വീണ കൂടുതലൊരു സ്വയംപുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും അവിടെ ഇട്ട് കൊടുത്തായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയിൻ്റെ വിരലിനെ ഞാൻ എന്നാൽ പറഞ്ഞില്ല, ഇങ്ങനെ തൈറോയിഡ് ഉണ്ടായിട്ട് വിരല് കേടുവരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതായിട്ടുണ്ടെങ്കിൽ അയലീട്ട് നിൽക്കില്ല. അപ്പോൾ ആ വിരൽ മല്ലാണ്ട് മാറ്റി പിടിച്ചായിട്ട് എന്നാൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈയിട്ട് ഇളക്കാഞ്ഞാൽ ഒരു കൃതിയുടെ ആണാണോ, അങ്ങനെ ചേലായല്ലേ. ഞാൻ ഇറച്ചിൻ്റെ ഒക്കാണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലാവുമ്പോൾ കുറച്ച് ടൈം എടുത്താലും വേണ്ട അയക്കോളുമല്ലോ. അപ്പോൾ ഒക്കെ അയക്ക് ഇട്ട് കൊടുത്തായിട്ട് ഇനിയിപ്പോൾ ഇതും കൈ വെച്ച് ഇളക്കാൻ തന്നെയാണ് എനിക്ക് പൂതി. പക്ഷേ മറ്റോണ്ട് തന്നെ എനിക്ക് പൂതി കഴിഞ്ഞാണ്. അപ്പോൾ ഇനി ഒരു ചട്ടൊക്കെ എടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തായിട്ട് പാകത്തിന് വെള്ളം പറഞ്ഞ് തീമക്കാട് വെച്ചാൽ പിന്നെ അതവിടെ കിടന്ന് അങ്ങനെ അവിടെ ബന്ധിട്ടിക്കോളും. നമുക്ക് ബാക്കിയുള്ള പണികൾ എടുക്കും ചെയ്യാം. ഇന്നിപ്പോൾ അവസാനത്തെ നോമ്പൊക്കെ അല്ലേ, ഇപ്പോൾ നോമ്പ് ഏതായാലും പോവുകയാണ്. അപ്പോൾ നല്ലപോലെ യാത്രയാക്കണമല്ലോ. ഇതുവരെ ഇത്രയും ദിവസം നിന്നായിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ നോമ്പറായിട്ട് നാശാക്കണ്ട വിചാരിച്ചായിട്ട് ഇപ്പോൾ കുറച്ച് പൊരിയും കരിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതാ കുക്കറ് അടച്ച് തീമക്കാട് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അത് വലിയൊരു കുക്കറുണ്ടായി അങ്ങനത്തേനൊക്കെ നല്ല സുഖമാണ്, കുറച്ച് തോനൊക്കെ ഉണ്ടെങ്കിലേ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണിക്ക് നിൽക്കുന്നതിൻ്റെ മുന്നേ ഒന്നും മരത്തക്കാട് പോയി വയ്ക്കുകയാണ് കുട്ടികളെ ഇവിടെ നിന്ന്. ഈ കുട്ടി ഉറങ്ങാണ് ചെറുത്. അപ്പോൾ ഇതാ ഉണ്ടല്ലേ മായ, നല്ല മായ പെയ്യാണ്. അപ്പോൾ ഇതാ പരിപാടി, നശത്തിറങ്ങിയായിട്ട് കളിച്ച താത്താത്താൻ്റെ ഒരു പഴയ റെക്കോർഡിങ് കിട്ടിയാണ്. കുടക്കൊന്നിപ്പോൾ ചൂടി പോകാനുള്ള അവസരം ഇല്ലല്ലോ ഇവർക്കൊന്നോർക്കും. അപ്പോൾ മായ ഇങ്ങോട്ട് കണ്ടപ്പോൾ അതൊരു ഊറ്റം. ഏതായാലും കുടമുള്ളതുകൊണ്ട് തിരക്കടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ മതി ജലദോഷം കുടിച്ചാനും പനി കുടിച്ചാനും ഇമ്മാരത്തെ നേരത്ത്. ഏതായാലും കുറച്ചു നേരമൊക്കെയാണ് കളിച്ചായിട്ട് പിന്നെ അങ്ങോട്ട് കയറിപ്പോയിട്ട് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ പണിക്ക് തന്നെ അവിടെ പോകുന്നു. അത് നോക്കി ഇന്നാ നേരം പോകും. പിന്നെ ഇപ്പോൾ ചിണ്ട് ഇവിടെ നോക്കിക്കണ്, ഫോൺ വിളിച്ചോണോ ഇതാക്കിയോണോ. അതുകൊണ്ട് പിന്നെ വലിയ വേജാറുമില്ല. അങ്ങനെ ഇതാ അടുക്കളയ്ക്ക് വന്നായിട്ട് ഞാൻ ബ്രെഡ് ഉണ്ടോന്ന് ഇനി പൊരിച്ചാളാന്നും പറഞ്ഞിട്ടേ
അപ്പം ഞാനൊരു ബ്രെഡ് പൊരി ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. കൊക്കവടക്ക് മാവൂട്ടണ മാതിരി കുറച്ച് ഇഞ്ചും പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും മല്ലിൻ്റെ ഇലയും ഉള്ളി അരിഞ്ഞതും ഒക്കെ പാടെ കൂട്ടി കുറച്ച് കടലപ്പൊടിയും മൈദപ്പൊടിയും ഉപ്പ് കൂട്ടായിട്ട് മാവാട് കൂട്ടിയാണ്. പിന്നെ കുറച്ച് അപ്പകാരം മാണെങ്കിൽ ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് അതിക്കൊരു നുള്ളിൽ പഞ്ചാര ഇട്ട് കൊടുത്താണ്, അതാണ് പിന്നെ ഏറുള്ളത്. പിന്നെ ഇത് മധുരമുള്ള ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഇതേമാതിരി എടുത്തിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തത്. അത് ഇങ്ങനെ 4 പീസാക്കിയായിട്ട് അത് കീറിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ അതേമാതിരി ചെറിയ കഷ്ണങ്ങൾ കിട്ടും. എന്നിട്ട് ഇതാ എണ്ണ നല്ലോണം ചൂടായിട്ട് അതിക്കിട്ട് കൊടുക്കുക കേട്ടോ. ഒന്നായില്ലേ അപ്പോൾ ഇതാ മയത്തു നിന്നൊക്കെ കയറി നിന്നിട്ടേ കുറച്ച് അപ്പം വെച്ചിട്ട് കൊടുത്തിനി ഞാൻ. അത് ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞാൽ കുഞ്ഞിപ്പങ്ങളെ തൊള്ളയൊക്കെ എടുത്ത് കൊടുക്കുക കാക്ക, അവള് ഉറങ്ങി നീച്ചതാണ്. പിന്നെ അതാ നമ്മൾ നോമ്പിറക്കാന് അപ്പം തന്നെ ഉണ്ടാക്കണേ ദോശൻ്റെ. നമ്മളിവിടെ ഇതിന് ദോശ എന്നാണ് പറയല്. അപ്പോൾ നമ്മളെ ഇരുമ്പും ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കണേ ഗ്യാസുമ്മലി. അപ്പം ഇന്നാള് ഞാൻ ഈ ചട്ടി മയക്കിയത് ഞാൻ കാട്ടി തന്നില്ലേനു ചട്ടിയിലൊട്ടിയിട്ട്. അതിൻ്റെ ശേഷം പിന്നെ ഇതുവരെ അതിന് പ്രശ്നം ഉണ്ടായില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കേണ്ടി എന്താ ചെയ്തതെന്ന്. അപ്പോൾ കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല. മറ്റേ എങ്ങനെ കട്ടിഞ്ഞ ചട്ടി ഇനി അറിയും. അപ്പോൾ പല പെരയിലും ഉണ്ടാവും ഉപയോഗിക്കാതെ കിടക്കണ ചട്ടികളിലെ. ഇപ്പം ഇതിങ്ങനെ അതിൻ്റെ ദിവസം തന്നെ ഈ ചുടാൻ തന്നെ ഒരു തൃപ്തിയാണ്. നല്ല കട്ടില്ലാത്ത അപ്പായിട്ട് ഇരുമ്പും ചട്ടി ചുട്ടാൽ വേറെ തന്നെയാണല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ മാറ്റിയല്ലല്ലോ. കുട്ടിയൊക്കെ ഉള്ളപ്പോഴൊക്കെ ഞാൻ വലുതാക്കി ചുടാനും വേണ്ടി മറ്റേ ഉടുക്കും. അപ്പോൾ ഒരു അടുപ്പത്ത് അത് ചുടണമുണ്ട്, ഒരടുപ്പത്ത് ഇത് പൊരിച്ചുണ്ടാക്കണമുണ്ട്. കുക്കറി ഞാൻ കൊണ്ടുപോയിട്ട് കരണ്ട് അടുപ്പുമൊക്കെ അവിടെ വെച്ച് അതിമേ കിടന്നായിട്ട് അങ്ങനെ ആയിക്കോളൂ. എല്ലാം കൂടി ആവുമ്പോൾ പിന്നെ നേരം പോകും വിചാരിച്ചാട്ടെ. അപ്പോൾ ഇതാ ഇത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് ആ മാവിൽ ഇങ്ങനെ മുക്കിയായിട്ട് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല രസമുണ്ടായി. ഇനി ബ്രെഡല്ലേ, പിന്നെ ഉള്ളിൽ ഒരു ഇളം മധുരവും പിന്നെ മറ്റേ ഉള്ളിവടൻ്റെ മിക്സ് പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ ബ്രെഡ് മുറിച്ചിട്ടായിട്ട് പക്കവാടൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിന് പകരം ഇങ്ങനെ. പിന്നെ ഒരു ഇളം മധുരം ഉണ്ടായിനി, മാവിനും ഞാൻ കുറച്ച് പഞ്ചാര ഇട്ട് കൊടുത്തിനി. അപ്പോൾ ഇമ്മച്ചേർത്ത് ഇതുവരെ ഇത് ഉണ്ടാക്കാൻ ഇപ്പോൾ നോമ്പ് കയ്യാൻ കാത്തുക്കേനു ചോദിച്ചാട്ട്. ഇന്നാണ് സംഗതി ബ്രെഡ് കിട്ടിയത്, അതാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല തൃപ്തിയായി. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം നിൽക്കേണ്ട, ഇനിയും ഞങ്ങൾക്ക് ഉണ്ടാക്കിയതിനൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ആ നോമ്പ് തുറക്കുകയാണ് ഞങ്ങൾ. പ്രത്യേകിച്ചൊന്നുമില്ല, അത്തക്കയും അക്കരിക്കും പിന്നെ അതൊക്കെ എടുത്ത് വെച്ചാണ്. പിന്നെ വെള്ളത്തിന് ഒന്നും ഉണ്ടാക്കുകയില്ല. ഇപ്പോൾ അങ്ങനെ തൊണ്ടവേദന ഇതൊക്കെ ആയപ്പോൾ തണുപ്പിനൊന്നും ഉണ്ടാക്കുകയില്ല. അപ്പോൾ ചായ തന്നെ കുറച്ച് പാലറിഞ്ഞിട്ട് കൂട്ടിയിട്ട് അതാണ് കൂട്ടണത്. പിന്നെ അപ്പോൾ ഇതാണ് നമ്മളെ പോത്തും പിന്നെ റെഡിയായി വന്നാണ്. അപ്പോൾ പിന്നെ വറ്റിച്ചാനും ഇതിനൊന്നും നിന്നില്ല. ഇന്ന് കുറച്ചെടുത്തായിട്ട് ഒന്നാട് വറവിട്ടായിട്ട് അതും അപ്പുവാണ്. ഓരോ ചായയുടെയൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഞാനും നോമ്പിറക്കട്ടെ. അങ്ങനെ ഇതാ നോമ്പിറക്കലൊക്കെ കഴിഞ്ഞ് അത് പറഞ്ഞ് നമുക്ക് അരിയാട് പാനാക്കുക പറഞ്ഞാട്ടെ. അത് ഇത്ര അരയുള്ളത് ഭാര്യ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അളവ് ഏകദേശം പാകാക്കിയിട്ട് പീടിയെന്ന് മാങ്ങിയാണ് 2600 അങ്ങനെ എന്തോ വല്ല കണക്ക്. അപ്പോൾ ഞങ്ങൾ 5 ആക്കുള്ള കണക്കാക്കിയിട്ട് കൊണ്ടുവന്നാണ്. അത് 5 പൊതിയായിട്ട് ആക്കിയാൽ മതിയല്ലോ വിചാരിച്ചാട്ടെ. പിന്നെ ഞങ്ങളെ ഈ ഒരു എന്താ ഈ പാത്രത്തിന് പറയുക, ധീമേ വെച്ചായിട്ടൊക്കെ അളന്ന്. പിന്നെ വെയിറ്റ് നോക്കണ മെഷീൻ ഉണ്ട് ഇവിടെ. അത് അയിമേ വെച്ചായിട്ട് എല്ലാവരും തൂക്കമൊക്കെ നോക്കി പൊതിൻ്റെ. അപ്പോൾ 5 പൊതിയുള്ളത് 6 പൊതി 5 പൊതി തന്നെ ആക്കിയത്. കുറേ പേരെ കൂടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യമല്ലേ, കൊണ്ടിറക്കാനാവില്ല. കിട്ടണവർക്കൊരു ഉപകാരത്തിലായിക്കോട്ടെ എറിഞ്ഞായിട്ട് വലിയ വലിയ പൊതിയൊക്കെ ആയിട്ട് അവിടെ കൊടുത്ത്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ കാട്ടൽ. കുറേ പേരെ കൂടെ കൊണ്ടിറക്കാനും ആളില്ല, പിന്നെ കിട്ടണവർക്കൊരു കാര്യമല്ലേ. കുറച്ച് തോന്നിച്ചാൽ കിട്ടിയാൽ അതിചാരിച്ചായിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കുകയാണ്. അപ്പോൾ അതാ ഓരോന്നും പൊതിയൊക്കെ ആയിട്ട് അതിമേ വെച്ച് തൂക്കം നോക്കിയപ്പോൾ 2600 വെച്ചായിട്ട് തന്നെയാണ് എല്ലാ പൊതിയുള്ളത്.
ഇതുള്ളതുകൊണ്ട് അളവ് നോക്കാനും സുഖമാണ്. പിന്നെ ആ പാത്രത്തിനും അളക്കേണ്ട, എന്നാലും നമുക്കൊരു ഇറങ്ങാറല്ലേ പാകത്തിനായണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ധീമ വെച്ച് തൂക്കാട് നോക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ അവിടെ പാനാക്കി ഒക്കെ കവറൊക്കെ കെട്ടി വെച്ചാണ്. അപ്പോൾ ഈ പച്ചക്കറി കൊണ്ടുവരുന്നതിനും ഇതിനും നോമ്പിൻ്റെ ഫസ്റ്റിലെ ഞാൻ എടുത്ത് വെക്കലുറങ്ങും. ഇങ്ങനത്തെ കേസ് ഇത്ര വരാനുള്ളത്. അപ്പോൾ ഇതാ അത്തറിൻ്റെ മണവും മൈലാഞ്ചിയും ഒന്നും ഇല്ലാത്തൊരു പെരുന്നാൾ. അപ്പോൾ പെരുന്നാൾ രാവാണിത്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ആകെ കുട്ടിയൊക്കെ ഒരു ഉച്ചത്തിനും വേണ്ടിയിട്ടാണ് തിരക്കെ നാട്ട് ഒരുക്കി വെച്ചതാണ്. പിന്നെ ഇതാ അലിനും ഇപ്പച്ചും കൂടി അടുത്ത് കൂടെ വാരിച്ച അരിയൊക്കെ അവിടെ കൊണ്ടു കൊടുക്കട്ടെ പറഞ്ഞാൽ ടൂലയിന് പോവുകയാണ്. അപ്പോൾ ഈ അരിയൊക്കെ കൊണ്ടു കൊടുക്കൽ പണ്ടത്തെ കാലത്തൊക്കെ ഒരു ഭയങ്കര ഒരു ഓർമ്മ തന്നെ ഞങ്ങൾക്കൊക്കെ. അരി വാരിച്ച് കണ്ടാ തുടങ്ങും, എപ്പോഴാ കൊണ്ടു കൊടുക്കുക, എപ്പോഴാ കൊണ്ടു കൊടുക്കുക വെച്ചാട്ട്. ഇങ്ങോട്ട് ഇത് രണ്ട് കജിലും തൂക്കി പൊട്ടിച്ച് ഞാനും എൻ്റെ ആങ്ങള കുട്ടികളും ഉണ്ടാവും. ഇവിടെ മറ്റേ പടക്കം പൊട്ടിച്ചാൽ ഒരു തോക്കും ഉണ്ടാവുമല്ലോ, അതും പൊട്ടിച്ച് അങ്ങനെ പോകും. ഇപ്പൊ രസേനി എന്തിനായിട്ടേ തലമുട്ടി തലമുട്ടി ചെലമുട്ടിയില്ലേ എന്റെ അങ്ങനെയാ കുട്ടി തെറ്റ് മീനോവൂലേ എന്നാ വാണ്ടാത്ത ഒരു പണിക്ക് നിക്കുന്നേ. ഓടെ തലമുട്ടി കണ്ടോ കണ്ടോ എന്റെ ഇറങ്ങിക്കാന് രണ്ടോ എന്റെ മേലിന്. അതാ കുപ്പിയെടുത്ത് കളിച്ച കുപ്പിയെടുത്ത് കളിച്ച കുപ്പിക്കാൻ ഇമ്മ കുട്ടിക്കാരാ കുപ്പി കുപ്പിത്ത് കളിച്ചോലി ലിച്ചുവാ ഉമ്മ കുട്ടിയമ്മന്ന് ഇറങ്ങി, എന്നാലേ ഓള് ഇതാക്കുള്ളൂ, അല്ലെങ്കിൽ ഒളിഞ്ഞും കേറും. ഇറങ്ങി അങ്ങനെ നല്ല കുട്ടികളായി നിലത്ത് കളിച്ചോളിട്ടാ. നമുക്ക് തെക്കുന്നീരല്ലേ, തെക്കുന്നീര് നാളെ എന്താ, നാളെ എന്താണ്, നാളെ എന്താണ്, പോലെ അരിയും കൊണ്ടുപോയ ഇടയിൽ ഇങ്ങോട്ട് ഔത്തക്ക് വന്ന് നോക്കുമ്പോ ബലി പേരെടുത്ത് തല കുത്തനെ മറിച്ചിടുകയാണേ. ഓലെ കളിയാണ് ആ കാണണൊക്കെ. അപ്പൊ അതിനു മേലത്തെ പരയെ കൊടുത്താട്ട് ഓള് വേഗം പോകുന്നു, ബാക്കി ഇപ്പച്ച് കൊണ്ടുപോയിന് ഇറഞ്ഞോള്. ഇനിയിപ്പൊ ഈ പെരുന്നാക്ക് പറഞ്ഞാല് തുണിയും കുപ്പായും അതും പുതിയതെടുത്തിട്ടില്ല, മേലാഞ്ചി കിട്ടിയില്ല, അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം പോയത്. ഒക്കെ വാങ്ങാൻ പോകാൻ പറഞ്ഞീനി. അപ്പൊ ഞാൻ അങ്ങനെ ആയില്ല ആയില്ല പറഞ്ഞ് ചവിട്ടി പിടിച്ച് നിന്നായിട്ട് പിന്നെ ലോക്ക്ഡൗൺ ആയും ചെയ്ത്. അപ്പോൾ പിന്നെ ഇപ്പം പ്രാവശ്യം ഇങ്ങനെ കടുപ്പോട്ടെ. മറ്റേ പെരുന്നാളിൻ്റെ തലേന്ന് കരപ്പച്ച് പോയാട്ട് അരിക്കോട്ടങ്ങാടി നിന്നോട് വിളിച്ചാൽ ഇന്നത്തെ പോരായിണ്ടോ വെച്ചിട്ട് ഞാൻ ആദ്യം പോയായിട്ട് കുറച്ചൊക്കെ വാങ്ങിയിണ്ടാവും. അപ്പോളീ കാര്യം മേലാഞ്ചിയൊക്കെ പറയല്, മേലാഞ്ചി അതേമാതിരി അവായിൻ്റെ ചെരുപ്പ്, പിന്നെ ചിലപ്പോൾ ഇത് തട്ടം കിട്ടിയിണ്ടാവില്ല, അതൊക്കെ അപ്പം വെച്ചേക്കാരം കൊണ്ടുവരല്. പ്രാവശ്യം ഏതായാലും ഓലും ഇവിടെ പെരൻ്റെ ഒത്തന്നെയല്ലേ. അപ്പം ഞാൻ പിന്നെ ലേ കുട്ടിക്ക് തിന്നാൻ കൊടുക്കലും അങ്ങനത്തെ ഓളോർക്കലും ഓരോ പണിക്ക് നിന്നപ്പോൾ അത് പറഞ്ഞേ ഞാൻ ബിരിയാണി വെക്കാനുള്ളതൊക്കെ എടുത്തു തന്നാളാ, ഞാൻ തൊലിച്ചു തരാറിഞ്ഞേ. അപ്പം ഞാൻ അതുകൊണ്ട് എടുത്തു കൊടുത്തപ്പോൾ ലിനും കത്തിയും കൊണ്ട് ഓളും ഒരു ഭാഗത്തായിട്ട് ഇരുന്നായിട്ട് ഓരോ രണ്ടാളും കൂടി ഒക്കെ തൊലിച്ചു ചെയ്താലും സാറാക്കി വെച്ചാണ്. അപ്പോൾ ഒരു മുറത്തൊക്കെ എന്നാണ്ട് ആക്കി ഒരു തട്ടുകൊണ്ടാണ്ട് മൂടി വെച്ച് നേരം വെളുത്തിട്ടാണ്ട് അരിഞ്ഞാണ്ട് പാനാക്കിയാൽ മതിയല്ലോ. പിന്നെ പൈക്കുള്ള സാധനങ്ങളൊക്കെ അതും റെഡി ആയിന്. അപ്പം ഇനിയിപ്പോൾ ഞാനേ നോമ്പിൻ്റെ ഒക്കെ മുന്നേ നോ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഉണ്ടായിന് ഇവിടെ. ഇപ്പം ഞാൻ വിചാരിച്ചത് ഏതായാലും കുട്ടിയേക്ക് ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കി വെക്കട്ടെ. ഫ്രൂട്ട്സ് ഏതായാലും നേരം വെളുത്താൽ കൊണ്ടുവരും, അത് കിട്ടിയായിട്ട് ഒരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുക. അവർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പായസത്തിനെക്കാട്ടിയൊക്കെ ഇഷ്ടത ഇതാണ്. പിന്നെ ഇപ്പം കുറഞ്ഞൊരു വെയിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴല്ലേ ഇപ്പം മഴ ഇതൊക്കെ ആയത്. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡും ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് വെച്ചത്, അതും അവിടെ പറന്ന് കുറച്ച് പാലും പറഞ്ഞ് നിർത്തായിട്ടാണ് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ബീറ്റർ ഉണ്ടല്ലേ, അത് സൊനാറ്റ പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ 1000 rupees ചോടുള്ളൊരു ബീറ്ററായി അന്ന് ഇറങ്ങി ഉടനെ വാങ്ങിയത് ഞാൻ. പക്ഷേ ഇത് ഞാൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ആക്കൂട്ടോ, കൈ പിടിച്ച് ഇങ്ങനെ ഇളക്കണേന് പകരം എല്ലാം അവിടെ വെച്ചെടുക്കും.
അപ്പം അതങ്ങനെ ഓട്ടോമാറ്റിക് മെഷീൻ പോലെ അങ്ങനെ കറങ്ങും. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ ഇതാ കുറച്ച് വാനില എസൻസ് ആക്കി കൊടുത്തതിന് വാനില ഐസ്ക്രീം ആയിക്കോട്ടെ. എന്നിട്ട് പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു എസൻസ് കൂട്ടിയിട്ടോ അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ ആക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. ഏതായാലും അതൊക്കെ ആക്കി കൊടുത്തത്. ഇനി അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കുറച്ച് തോന്നി തന്നെ ഉണ്ടായി ഇനിയല്ലോ സാധനം. അപ്പോൾ ഈ പാത്രം നിറച്ചുമായി വന്നാണ്, ഇതൊക്കെ പാടെ ബീറ്റായി വന്നപ്പോത്തിന്. പിന്നെ ഇങ്ങനെ നല്ലോണം കുറുകിയതിനനുസരിച്ച് നല്ലോണം കട്ടിയായി. അപ്പോൾ ഞാൻ കുറേശ്ശെ പാലും കൂടിയും കൂട്ടിയായിട്ട് ഏകദേശം ഈ ഒരു ലൂസിൽ ഇത് പാടുള്ളൂ ഐസ്ക്രീമിനാവുമ്പോൾ. നമ്മൾ ഐസ്ക്രീം ഉരുകിയാൽ കണ്ടില്ലേ, നല്ലോണം കട്ടിയായി നിൽക്കരുത്, കുറഞ്ഞ ഒരു ലൂസിലാകണം, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു അന്ധം ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാനൊരു മൂടിയുള്ളൊരു പാത്രത്തൊക്കെ എടുത്തിട്ട് ഒക്കെ ഒന്ന് വടിച്ചാക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് വടിച്ചേക്കാക്കി വെക്കുമ്പോൾ പാത്രം നിറച്ചുണ്ട്, മൂടാൻ കഴിയാത്ത കോലം. ഇതിൽ പിന്നെ വേറൊരു പാത്രം കൂടി എടുത്തിട്ട് രണ്ട് പാത്രത്തേക്കാക്കിയിട്ടാണ് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കിയിരിക്കണത്. പിന്നെ ഫ്രീസർക്ക് അവിടെ വെച്ച് കൊടുത്ത് ഫുള്ള് തിരിയാക്കിയിട്ട് അവിടെ വെച്ച് ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് അവിടെ കിടന്നായിക്കോളുമല്ലോ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഏതായാലും ഗതിയിട്ടെടുത്ത വീഡിയോ അല്ലേ, ഒന്നായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇറങ്ങേറിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ആർക്കും ഇതൊന്നും കാണാൻ വലിയൊരു ഇമ്പല്ലാന്ന് എനിക്കറിയാം. എൻ്റെ കാര്യം അതന്നെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ഇടാൻ ഇത്ര വൈകിയത്. ഏതായാലും ഇൻഷാല്ലാ പെരുന്നാളിൻ്റെ അന്നത്തെ വ്ളോഗും കൂടി ഞാൻ എടുത്ത് വെച്ചാണ്. അതും ഇനി ഇതേമാതിരി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക വെച്ച് കമൻറ്റ് ഇടുന്നവർക്കും വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിനി. ആ വീഡിയോ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തതാണ്. അതിക്ക് നിങ്ങളെ ചാനലിനെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അയച്ചു തരേണ്ടിട്ടോ. അപ്പോൾ ഇനി പെരുന്നാൾ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.